ഗൈസ്, അങ്ങനെ ഫുഡും കഴിച്ച് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് അൺലിമിറ്റഡ് ചൂട് കാരണം ഉറങ്ങാനേ പറ്റുന്നില്ല. രണ്ട് ഫാനും ഒരു പെഡസ്ട്രിയൽ ഫാൻ ഉപയോഗിച്ചിട്ട് പോലും ചൂടെടുത്ത് അവിഞ്ഞ് നിറി പുഴുങ്ങുവാണ്. വെള്ളം മടമട കുടിക്കുന്നു, രണ്ടു നേരം കുളിക്കുന്നു, എന്നിട്ടും നോ രക്ഷ. ഉരുകി ഉരുകി പോന്നവളെ, അങ്ങനെ ഉരുകി ഉരുകി ഒരു പരുവായി വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായി. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി സമയം 9:30 കഴിഞ്ഞു, എന്നിട്ട് നോ രക്ഷ, ഉറക്കം വരുന്നില്ല. എന്നാൽ പിന്നെ കുറച്ച് നേരം യേസിക്കാത്ത പോയിരിക്കാന്ന് പറഞ്ഞ് ഞാൻ മാളൂരിന്റെ അടുത്ത് ചോദിച്ചു, വാ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ. എന്റെ ഒരു വാക്കിനായി അവൾ കാത്തിരുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി വിത്തിൻ സെക്കൻഡ്സ് അവളുടെ മേക്ക് ഓവറും കഴിഞ്ഞ് പുറത്തിറങ്ങി. 9:30 ഷോയിന് വെറും 5 മിനിറ്റ് മാത്രം ബാക്കി, അതുകൊണ്ട് നമ്മൾ വിട്ടടിച്ചു വിട്ടു. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ദയവചെയ്ത് ഹെൽമറ്റ് ധരിക്കുക, ഞങ്ങൾ വെക്കാൻ മറന്നുപോയതാണ്. അങ്ങനെ ഞങ്ങൾ റൈറ്റ് ടൈമിൽ തിയേറ്ററിലെത്തി. എന്റെ പടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ബ്ലസ്സി ടീമിന്റെ ആട് ജീവിതം. പൃഥ്വിരാജ് മലയാളം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടർ ആണ്. ആൻഡ് ഹി പ്രൂവ്ഡ് ഹിം വൺസ് അഗൈൻ. പടം വേറെ ലെവൽ. നജീബെന്ന കഥാപാത്രം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ഓഡിയൻസിന് പോലും തോന്നി പോകുന്ന ഒരുപാട് നിമിഷങ്ങൾ ഈ സിനിമയിലുണ്ട്. പറ്റിയാൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം. ആൻഡ് ദ തിങ് ഈസ്, നമ്മുടെ വരവൻ കാത്ത് ഉറക്കൊളച്ച് കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ പൊന്നമ്മച്ചി. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.